Solar Commissionil Thampanoor Ravi Vistaram Purogamikkukayanu 507 Thavana Thampanoor Ravi Sarithaye Vilichuvenna Solar Commission Vivarangalumayi CB Chernunda CB Vistarathilodanilam Endokka Karyangalana Commission Chodichathu Appam Thampanoor Ravi Paranjathu സൗമ്യ രാവിലെ സോളാർ കമ്മീഷൻ മുമ്പാകെ തമ്പാനൂർ രവി ഇന്ന് ഹാജരായപ്പോൾ പ്രധാനമായും പറഞ്ഞത് തനിക്ക് സരിതയെ നേരിട്ട് അറിയില്ല, താൻ സരിതയെ കണ്ടിട്ടില്ല എന്നായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ സരിതയെ താൻ ഫോണിൽ വിളിച്ചിട്ടില്ല എന്നും തമ്പാനൂർ രവി രാവിലെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ തുടർന്ന് സരിതയെ തമ്പാനൂർ രവി വിളിച്ചതിൻ്റെ ഫോൺ കോൾ രേഖകൾ കാണിച്ചുകൊണ്ട് 507 തവണ സരിതയും തമ്പാനൂർ രവിയും തമ്മിൽ സംസാരിച്ചതിൻ്റെ ഫോൺ കോൾ രേഖകൾ കാണിച്ചുകൊണ്ട് തന്നെ വിശദമാക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യം അത് മാത്രമല്ല, ഈ തമ്പാനൂർ രവി പ്രധാനമായും പറഞ്ഞത് താൻ സരിതയെ വിളിച്ചിട്ടില്ല, സരിത തന്നെയാണ് വിളിച്ചത്, താനൊരു പൊതുപ്രവർത്തനാണ്, തന്നെ ഏത് പാദയാത്രയ്ക്കും പലരും വിളിക്കും, ഈ വിളിക്കുമ്പോഴെല്ലാം താൻ ഫോൺ എടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും, അവർക്ക് സഹായം ഉണ്ടെങ്കിൽ താൻ ചെയ്തു കൊടുക്കും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു പൊതുപ്രവർത്തനായ തന്നെ പലരും വിളിക്കുമെന്നായിരുന്നു തമ്പാനൂർ രവി ഇന്ന് സോളാർ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞത്. എന്നാൽ ഈ സരിതയെ തമ്പാനൂർ രവി 51 തവണ വിളിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ഇന്ന് ഫോൺ രേഖകൾ കാണിക്കേണ്ടായി. ഇതോടെ സോളാർ കമ്മീഷനിൽ തമ്പാനൂർ രവി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തന്നെ സോളാർ കമ്മീഷൻ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സോളാർ കമ്മീഷനിൽ സരിതാസ് നായർ ഈ തമ്പാനൂർ രവിയുമായി അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനുമായി സംസാരിച്ചതിൻ്റെ നിരവധി ഫോൺ രേഖകളും ഓഡിയോ വീഡിയോ സഹിതം രേഖകൾ കാണിച്ചിരുന്നു. മാത്രമല്ല, ഈ സോളാർ കമ്മീഷൻ്റെ അഡ്വക്കറ്റ് ഇത് ഈ ഫോൺ രേഖകളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് സോളാർ കമ്മീഷൻ നൽകുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് കരികുമാറാണ് നൽകിയത്. ഈ രേഖകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും കൂടാതെ സരിതയുടെ മൊഴികൾ രേഖപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമായിരുന്നു കമ്മീഷൻ്റെ ചോദ്യങ്ങൾ. എന്നാൽ തമ്പാനൂർ രവി പലതവണയും ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ രേഖകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തമ്പാനൂർ രവിയോട് ചോദിച്ചപ്പോൾ തമ്പാനൂർ രവി ഒന്നും വേണ്ടിയില്ല. മാത്രമല്ല, ഈ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ തമ്പാനൂർ രവി മുഖ്യമന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി സരിതയുടെ മൊഴികൾ എങ്ങനെ നൽകണമെന്ന് പറയുന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇതും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതെല്ലാം തമ്പാനൂർ രവി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തമ്പാനൂർ രവിയെ സരിതയുടെ അഭിഭാഷകനാണ് സി ഡി ജോണിയാണ് ഇപ്പോൾ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. സി ഡി ജോണി പ്രധാനമായും ചോദിച്ചത് തമ്പാനൂർ രവിക്ക് ഇതിനുമ്പോൾ വിളിച്ച ഫോൺ രേഖകൾ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത ഉണ്ടോ ഇതിൽ, അല്ലെങ്കിൽ തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നായിരുന്നു. എന്നാൽ ഓർമ്മയുണ്ട് എന്ന് തന്നെയാണ് തമ്പാനൂർ രവി പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ട് സരിതയുമായി സംസാരിച്ച കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് ചോദിച്ചപ്പോൾ ഇതിന് വ്യക്തമായ മറുപടി തമ്പാനൂർ രവി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും വിസ്താരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. സൗമ്യ, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. തമ്പാനൂർ രവി സോളാർ കമ്മീഷനിൽ കമ്മീഷൻ ഇപ്പോൾ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തനിക്ക് സരിതയെ പരിചയമില്ല എന്ന് പറഞ്ഞ തമ്പാനൂർ രവി, എന്നാൽ പിന്നീട് കമ്മീഷൻ സരിതയുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുടെ ഫോൺ കോൾ രേഖകൾ കാണിക്കുകയുണ്ടായി. തുടർന്ന് 507 തവണ ഇവർ തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന രേഖകൾ വ്യക്തമാക്കിക്കൊണ്ട് കമ്മീഷൻ സംസാരിക്കുകയും ചെയ്തു.